നമസ്കാരം. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ക്രമസമാധാനത്തിനും വെല്ലുവിളിയാകുന്ന മൂന്ന് വിഷയങ്ങളുണ്ട്. അതിലൊന്ന് നാർക്കോട്ടിക്സ് ജിഹാദും ലവ് ജിഹാദും, രണ്ടാമത്തേത് പക്ക തീവ്രവാദം, മൂന്നാമത്തേത് PFI പോലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾ. രാജ്യത്തെ ജനങ്ങളെ, യുവാക്കളെ, പുതുതലമുറയെ തമ്മിലടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ, PFI പോലുള്ള പ്രസ്ഥാനങ്ങൾ. നമുക്ക് ഒരു അവിശ്വാസമുണ്ട്, അന്ധവിശ്വാസമുണ്ട്. ആയുധമെടുത്ത് മറ്റുള്ളവന് നേരെ നിറയൊഴിക്കുന്നത് മാത്രമാണ് തീവ്രവാദമെന്ന്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് യുവതലമുറയെയും യുവാക്കളെയും നർക്കോട്ടിക്സ്, മയക്കുമരുന്നുകൾക്ക് അടിമയാക്കുന്നതും ഒരു തീവ്രവാദ ശൈലി തന്നെയാണ്. അതുപോലെ പ്രണയം നടിച്ച് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വഴിതെറ്റിച്ച് അവരുടെ ആശയങ്ങൾക്കൊപ്പം അവരുടെ ദിശയിലേക്ക് മതവർഗീയത പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവരുന്നതും തീവ്രവാദം തന്നെയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ ഈയിടെയുണ്ടായ ചില സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് PFI പോലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾക്ക് നാർക്കോട്ടിക്സ് ജിഹാദും ലവ് ജിഹാദുമായി നേരിട്ടും അല്ലാതെയും അത്യാവശ്യം നല്ല രീതിക്കുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നാർക്കോട്ടിക്സ് ജിഹാദും ലവ് ജിഹാദും കേരളത്തിൽ ക്ലച്ച് പിടിക്കുവാൻ, വേരുറപ്പിക്കുവാൻ ഒരു കാരണം PFI പോലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. എന്ന് ഇത്തരത്തിലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തുവോ അന്നു മുതൽ കേരളത്തിൽ നാർക്കോട്ടിക്സ് ജിഹാദ്, മയക്കുമരുന്നുകളുടെ കൊടൂരമായ വളർച്ച, അതുപോലെ ലവ് ജിഹാദ്, പ്രണയം നടിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ തലമുറയുടെ, പുതിയ തലമുറയുടെ, യുവാക്കളുടെ, യുവതികളുടെ മനസ്സിലെ ആശയങ്ങളെ വ്യതിചലിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം പക്കയായി കേരളത്തിൽ ക്ലച്ചു പിടിച്ചു തുടങ്ങിയത്, വേരു പിടിച്ചു തുടങ്ങിയത് ഇത്തരത്തിലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലേക്ക് കടന്നു വന്നതിലൂടെ തന്നെയാണ്. കൂടുതലായും ഇത്തരത്തിലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നതിലൂടെ തകർന്നു പോകുന്നത് നമ്മുടെ യുവതലമുറയുടെ, യുവാക്കളുടെ, യുവതികളുടെ ഒക്കെ നല്ലൊരു ജീവിതമാണ്. അതോടൊപ്പം ഇന്ത്യയുടെ, കേരളത്തിൻ്റെ അഖണ്ഡതയും മനസമാധാനവും ക്രമസമാധാനവും തന്നെയാണ്. മനസമാധാനം എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ മയക്കുമരുന്നിന് അടിമകളായ യുവതലമുറയെ സൃഷ്ടിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ നഗരത്തിൻ്റെ, സമൂഹത്തിൻ്റെ ഒക്കെ മനസമാധാനം കൂടി നശിക്കുന്നു. ഇത്തരത്തിൽ മയക്കുമരുന്നിനും മറ്റും അടിമകളാകുന്ന ആ തലമുറ പിന്നെ ചെയ്യുന്നത് എല്ലാം യാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. യാന്ത്രികമെന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തുന്നത് പോലെ. അവരുടെ ഉത്ബോധ മനസ്സിൽ എന്ത് പറയുന്നു, ഈ മയക്കുമരുന്നുകൾ എന്ത് പറയുന്നു, അതുപോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ കേരളത്തിൽ കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, മോഷണം, പിടിച്ചുപറി മുതലായ ഒരുപാട് സമൂഹത്തിനെതിരായ പ്രവർത്തനങ്ങൾ നടന്നതുപോലും ഒരുപക്ഷെ ഇതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിനകത്തെ കരുനാഗപ്പള്ളിയിൽ PFI തമ്പ് ചെയ്തുകൊണ്ട് ബോംബാക്രമണം പോലെയുള്ള വൻ സ്ഫോടനങ്ങൾ വരെ ഇന്ത്യയിലൊട്ടാകെ പ്ലാൻ ചെയ്തിരുന്നു. നല്ലൊരു മാസ്റ്റർ ബ്രെയിനായിട്ട് വർക്ക് ചെയ്യുന്നു കേരളത്തിനുള്ളിൽ വെച്ച് തന്നെ. അത് ഒരു ഭാഗം, തീവ്രവാദത്തിൻ്റെ ഒരു ഭാഗം. ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആയുധമെടുത്ത് മറ്റുള്ളവന് നേരെ നിറയൊഴിക്കുന്നത് മാത്രമല്ല തീവ്രവാദം, മറിച്ച് ഇത്തരത്തിൽ പുതുതലമുറയ്ക്ക് മയക്കുമരുന്നുകളും അതുപോലെയുള്ള മയക്കുമരുന്നും അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് നാർക്കോട്ടിക്സ് ജിഹാദ് എന്ന പേരിൽ അവർ വളർത്തിക്കൊണ്ടുവന്നതും തീവ്രവാദം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ലവ് ജിഹാദും. പ്രണയം നടിച്ചുകൊണ്ട് യുവതീ യുവാക്കളെ അവരുടെ ആശയങ്ങളിലേക്ക് വലിച്ചു വെച്ചുകൊണ്ടുപോകുന്നതും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദത്തിൻ്റെ മറ്റൊരു തലം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ PFI പോലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾ വന്നതിന് ശേഷം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് തടയിടേണ്ടത് അനിവാര്യമായിരുന്നു. അതിലൊന്നിന് നമ്മുടെ കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ തടയിട്ടിരിക്കുന്നു. PFI എന്ന് പറയുന്ന മതവർഗീയ പ്രസ്ഥാനത്തെ ബാൻ ചെയ്തിരിക്കുന്നു. കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. ഇനി തുടച്ചു മാറ്റപ്പെടേണ്ടത് ഇവർ പാകിയ വിത്തുകളെയാണ്. വിത്തുകളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന നാർക്കോട്ടിക്സ് ജിഹാദും ലവ് ജിഹാദും ഒക്കെ തന്നെയാണ്. ഇതിൻ്റെ വേരുകൾ കണ്ടെത്തി ആ വേരുകൾ അപ്പാടെ മുളയിലെ നുള്ളിക്കളയേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ക്രമസമാധാനത്തിനും ഒരുപക്ഷെ നല്ലതിനായിരിക്കും. എന്തായാലും PFI പോലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾ പടച്ചുവിടുന്ന ഇത്തരം വിഷവിത്തുക്കളെ കൊയ്തു കളയുവാൻ നമ്മുടെ കേന്ദ്രം സ്വീകരിച്ച മാർഗം, അത് പ്രശംസ അർഹിക്കുന്നുണ്ട്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ
ഇനി നമ്മുടെ രാജ്യത്തിനകത്ത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ക്രമസമാധാനത്തെയും തകർക്കുവാൻ പോകുന്ന രീതിയിൽ PFI പോലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കുന്ന കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ ഒരുപക്ഷെ ഇതിലും ശക്തമായിട്ടായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും കേന്ദ്രത്തിനും അതുപോലെ തന്നെ ഇവരറിയാതെ ഇവരെ വീക്ഷിക്കുന്ന ഇൻ്റലിജൻസിനുമൊക്കെ അറിയാം, കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്കും അറിയാം, ഈ പറയുന്ന PFI പോലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾക്ക് പിന്നിൽ നക്കോട്ടിസ്റ്റ് ജിഹാദും ലൗ ജിഹാദും മതതീവ്രവാദവും അല്ലാതെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമൊക്കെ മറഞ്ഞ് ഒളിഞ്ഞ് കിടപ്പുണ്ടെന്ന്. അതിനെന്തായാലും കേന്ദ്രം തടയിടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. PFI പോലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങളെ തുടച്ചു മാറ്റിയതുപോലെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഓരോന്നിനെയും നമ്മുടെ കേന്ദ്രം മുൻകൈയെടുത്ത് തുടച്ചു മാറ്റുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.